മണിപ്പൂരിലെ കലാപം ആളിക്കത്തിച്ചത് മുഖ്യമന്ത്രിയും BJP നേതാവുമായ എൻ ബിരേൻ സിംഗ് എന്ന റിപ്പോർട്ട്. കലാപവുമായി ബന്ധപ്പെട്ട് അർദ്ധ സൈനിക വിഭാഗമായ ആസാം റൈഫിൾസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. റിപ്പോർട്ടേഴ്സ് കളക്ടീവ്സിന്റെ സഹായത്തോടെ അൽ ജസീറയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യവും അതിമോഹവുമാണ് കലാപം രൂക്ഷമാക്കിയത്. മണിപ്പൂരിലെ BJP സർക്കാർ വിവിധ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട് സംഘർഷം ശക്തമാക്കുകയും നിലവിലുണ്ടായിരുന്ന സാമുദായിക ധ്രുവീകരണം കൂടുതൽ വഷളാക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ കുക്കി വിഭാഗങ്ങളെ മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നുവെന്ന ധാരണ വേഗത്തിലായി. സംഘർഷത്തിൽ പോലീസ് മൗനം പിന്തുണ നൽകിയതായും അറിയിക്കുന്നു. മണിപ്പൂരിൽ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ പ്രചരണത്തിനെത്തിയ ദിവസം തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ഇംഫാലിൽ ദിവസങ്ങൾ കൊണ്ട് ഒതുങ്ങുമായിരുന്ന സംഘർഷം മുഖ്യമന്ത്രിയുടെ വിവേകരഹിതമായ നടപടികൾ കാരണമാണ് ആളിക്കത്തിയത്. ക്രമസമാധാനം പൂർണ്ണമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പിരിച്ചുവിട്ട ഭരണം കേന്ദ്ര സർക്കാരിന് നൽകാൻ ഭരണഘടന അനുമതിയുണ്ട്. എന്നാൽ മണിപ്പൂരിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സംസ്ഥാനത്തെ സർക്കാരിൽ വിശ്വാസം കക്കുകയായിരുന്നു. കൂക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ വംശീയ വേർതിരിവുണ്ടാക്കി കലാപം ആളിക്കത്തിച്ചതും ഭരണകൂടത്തിന്റെ നടപടിയായിരുന്നു. സംഘർഷം തുടങ്ങിയ ആദ്യ മൂന്നാഴ്ചക്കിടെ 79 കുക്കികളും 19 മെയ്തികളുമാണ് കൊല്ലപ്പെട്ടത്. പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി ആയുധങ്ങൾ കൊള്ളയടിക്കാൻ സർക്കാർ അനുവാദം നൽകിയതായും റിപ്പോർട്ടിലുണ്ട്. മെയ്തികളെ പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെ ST വിഭാഗത്തിൽപ്പെട്ട കുക്കികൾ നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ അക്രമത്തിലാണ് 2000-ലധികം ആളുകളുടെ ജീവൻ എടുത്തത്. അക്രമണം കലാപത്തിൽ കലാശിക്കുകയും 10,000 ഭവനരഹിതരാവുകയും ചെയ്തു. ആയിരങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്.